മുദ്ര ചാർത്തപ്പെട്ട ജീവിതത്തിലൂടെ ദളപതിയായി രാജമാണിക്യമായി 70 വർഷത്തിൻ്റെ കഥ പറയുന്ന കയ്യൊപ്പ് ചാർത്തി അഭ്രപാളികളിൽ പ്രായത്തെ ഭയപ്പെടുത്തി അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഇന്ന് ആ മനുഷ്യന് 70 വയസ്സ് പൂർത്തിയാകുന്നു. ഒരുപക്ഷെ അത്ഭുതം എന്ന വാക്ക് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഉപയോഗിച്ചാൽ വേണമെങ്കിൽ അത്ഭുതം സമം മമ്മൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ബാല്യവും കൗമാരവും മുതൽ കേട്ട് നമ്മളൊക്കെ തന്നെ വാർദ്ധക്യത്തിൻ്റെ പടിവാതിലിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ ഗൗരവഭാഷ്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പുരുഷ സൗന്ദര്യം എന്താണെന്ന് മലയാള സിനിമയ്ക്ക് മായാതെ കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയ്ക്ക് 70 വയസ്സ് തികയുന്ന ഈ വേളയിൽ ആ മഹാമനുഷ്യൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ചില അടയാളങ്ങളെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് പിന്നീടും ലാലേട്ടൻ്റെ ഫാനായിരുന്നു. പക്ഷേ പലപ്പോഴും ലാലേട്ടനോടൊപ്പം നിൽക്കുമ്പോഴും മമ്മൂട്ടി എന്ന മനുഷ്യനെക്കുറിച്ച് പലതും പറയുമ്പോൾ വല്ലാത്ത പ്രയാസവും ഒക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. കാരണം മമ്മൂട്ടിയോളം സൗന്ദര്യം, ഭംഗി, സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് ആകർഷണീയതയാണെങ്കിൽ പുരുഷന്മാർക്ക് അസൂയയാണ് മമ്മൂട്ടിയോട്. 70 ആവുന്നു മമ്മൂക്ക. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം സമയമെടുത്ത് അങ്ങേയറ്റം സൂക്ഷ്മതയോടെ നിർമ്മിച്ചൊരു സൃഷ്ടിയാണത്. അത് വരച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും സ്നേഹനിധിയായ മകൾ സുറുമി ആദ്യമായി തൻ്റെ പിതാവിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് എഴുതിയ ഒരു കുറിപ്പിലെ വരികളാണത്. സത്യം പറഞ്ഞാൽ കടഞ്ഞെടുത്ത രൂപം, കടഞ്ഞെടുത്ത ശരീരം എന്നൊക്കെ നാം പലപ്പോഴും ആലങ്കാരികമായി പ്രയോഗിക്കുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് വാസ്തവമാകുന്നത് ഈ മനുഷ്യനാണ്. വളരെ സൂക്ഷ്മതയോടെ സമയമെടുത്ത് നിർമ്മിച്ച സൃഷ്ടി. ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വളരെ കൃത്യവും വ്യക്തവുമായ പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരു മനോഹരമായ അർത്ഥങ്ങൾ ഓരോ മനുഷ്യനും കാണുന്ന ഓരോ പ്രേക്ഷകനിലേക്കും സദാ പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാള സിനിമയുടെ സൂര്യ തേജസ്സായി മാറിയിരിക്കുന്ന ഈ മനുഷ്യനോടൊപ്പം ചിത്രം കണ്ടവരും, അല്ലെങ്കിൽ പത്രം വായിച്ചവരും, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ വ്യാപരിച്ച പലരും വൃദ്ധരായി. 70 വയസ്സുള്ള നമ്മുടെ മാതാപിതാക്കളെയോ നമുക്കറിയാവുന്ന ചിലരെയൊക്കെയോ ഒന്ന് നോക്കി നോക്കൂ. അവർക്കുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളും പ്രായവ്യത്യാസങ്ങളും കാണുമ്പോഴാണ് ഈ മനുഷ്യൻ ഒരത്ഭുതമാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ശരിവെക്കേണ്ടി വരുന്നത്. 1951 സെപ്റ്റംബർ 7 ചെമ്പിലാണ് മമ്മൂട്ടി ജനിക്കുന്നത്. മമ്മൂട്ടി 2003 ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഞാനങ്ങനെ ആർക്കു വേണ്ടിയും എൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. കാരണം അത്ര കഷ്ടപ്പെട്ട് അത്ര അധ്വാനിച്ച് പിടിച്ചു വാങ്ങിയതാണ് ഈ സ്ഥാനം. അതെ, മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ പല നിലപാടുകളുടെ പേരിൽ നാം വിമർശിക്കുമെങ്കിലും അവരൊക്കെ സ്വന്തമാക്കി നിർത്തിയിരിക്കുന്ന മലയാളികളെന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ ദോഷൈക തൃക്കുകളെപ്പോലെ എല്ലാത്തിനെയും സൂക്ഷ്മമായി വിലയിരുത്തുന്ന മനുഷ്യർക്ക് മുന്നിൽ 10, 30, 40 വർഷം അല്ലെങ്കിൽ 50 വർഷമൊക്കെ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് എത്രയോ പ്രയാസമുള്ള കാര്യമാണ്. വളരെ അഭ്യാസികളായ രാഷ്ട്രീയക്കാർ പോലും പരാജയപ്പെട്ടു പോകുന്നിടത്താണ് പ്രേക്ഷകരുടെ ഹൃദയത്തോട് ഏറ്റവും ആരോഗ്യകരമായി സംവാദം നടത്തി സംവേദനക്ഷമതയോടെ കഥകളും ഇതിഹാസങ്ങളും കഥാപാത്രങ്ങളുമായി ഇവരൊക്കെ ജീവിക്കുമ്പോൾ എത്ര പ്രിയപ്പെട്ടവരാണ് ഇവരോരോ വീടിനും. മമ്മൂക്കയുടെ ഓരോ കഥാപാത്രങ്ങളും അതിൻ്റെ വ്യത്യസ്തതകൾ കൊണ്ട് അതിൻ്റെ മാനങ്ങൾ കൊണ്ട് എത്രയോ എത്രയോ ശ്രദ്ധേയമായിരിക്കുന്നു. മലയാളത്തിലെ വ്യത്യസ്തമായ തലമുറയിലെ സംവിധായകരോടൊപ്പം, നടിമാരോടൊപ്പം, അതോടൊപ്പം തന്നെ ബാലതാരങ്ങളായി ഒപ്പം അഭിനയിച്ചവർ പിന്നീട് നായികയായി എത്തി അവർ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴും മമ്മൂട്ടിക്ക് ചെറുപ്പം തന്നെയാണ്. സത്യം പറഞ്ഞാൽ അത്തരമൊരു സൗന്ദര്യവും കരുത്തും കഴിവുമൊക്കെ ഒരു മനുഷ്യന് സംരക്ഷിക്കണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ കേവലമായ ഒരു സാധാരണ പ്രക്രിയ കൊണ്ടോ ഒരു നിഷ്ഠ കൊണ്ടോ സാധ്യമല്ല. ഏറ്റവും കഠിനാധ്വാനം കൊണ്ട്, നിയന്ത്രണങ്ങൾ കൊണ്ട്, അർപ്പണം കൊണ്ട്, ത്യാഗം കൊണ്ട് മാത്രമേ അത്രയും സമ്പൂർണമായ ഒരു ശാരീരികക്ഷമതയും അതുപോലെ തന്നെ
ഇനിയും മങ്ങാത്ത തേജസ്സാർന്ന വ്യക്തിത്വവുമായി ഒരു സമൂഹത്തിൽ ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഏത് മനുഷ്യർക്കും പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് മമ്മൂട്ടിയോട് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ്. സത്യം പറഞ്ഞാൽ മസിലും പെരുപ്പിച്ച് ദീക്ഷയും മുടിയുമൊക്കെ വളർത്തി ഈ പറയുന്ന 25-കാരൻ്റെയും 30-കാരൻ്റെയും ഒക്കെ മുന്നിൽ 70-ാം വയസ്സിലും ഇങ്ങനെ കയ്യും കെട്ടി വന്നിരുന്ന് കരുത്തോടെ പലതുമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രകടിപ്പിക്കുന്നതിലൂടെ ഈ 30-വയസ്സുകാരനെയും 25-വയസ്സുകാരനെയും ഒക്കെ ആക്ഷേപിക്കുന്ന ഒരു സൈക്കോ ആണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല. അതെ, 70-ാം വയസ്സുകാരനോട് 25-ഉം 30-ഉം വയസ്സുള്ള ഒരാളിന് അസൂയ തോന്നുക എന്ന് പറഞ്ഞാൽ എത്രയോ അത്ഭുതമാണത്. മമ്മൂട്ടി ഒരത്ഭുതമാണ്. മലയാള സിനിമയിൽ സൗന്ദര്യത്തിന് വ്യത്യസ്തമായ അളവുകോലുണ്ടാകാം, പക്ഷേ ആ സൗന്ദര്യത്തിൻ്റെ ഏത് അളവുകോൽ വെച്ചളന്നാലും മമ്മൂട്ടിക്ക് തുല്യം മലയാള സിനിമയിൽ മമ്മൂട്ടി മാത്രം. ഈ 70-ാം വയസ്സിലും അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, ഇനിയും ഒഴിഞ്ഞുകൊടുക്കാത്ത രാജസിംഹാസനത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ മമ്മൂട്ടി ഉണ്ട് എന്ന് പറയുന്നത് തന്നെ മലയാളികൾക്ക് ഒരഭിമാനമാണ്. ആ മഹാനടന്, ആ മഹാ ഇതിഹാസത്തിന് ഏറ്റവും ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ നേരുന്നു.